മക്കളെല്ലാം ഇങ്ങനെ കാണുകയാണ്, ഭാര്യയും കാണുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, എന്തൊരച്ചടക്കത്തോടെയാണ് ഉപ്പ ഭക്ഷണം കഴിക്കുന്നത്. ഒരു പത്തിലിന്റെ കഷ്ണം എടുത്ത് ഉമ്മാന്റെ വായിലും ഇട്ടുകൊടുത്ത്. ആര്? ഉപ്പ. മക്കളിങ്ങനെ നോക്കുന്നു, പഠിച്ചവനെ ഇതെന്തായി കാണുന്നത്. ഉമ്മ എന്താക്കി? ഒരു പൊരിച്ചമീന്റെ കഷ്ണം എടുത്ത് ഉപ്പാന്റെ വായിലിട്ട് കൊടുത്ത്. എന്തൊരു സന്തോഷം അവിടെ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഭാര്യക്ക് ഒരു ചോറിന്റെ ഉരുള നമ്മൾ ഇതുവരെ ഭാര്യ കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ആ, ഓർക്ക് ചോറിന്റെ ഉരുള ഭാര്യ കൊടുക്കുന്നു. ഓറെ തക്കാത്ത ഞാനായിട്ടാണ്. മക്കളോട് പറയണം, മോനെ എന്റെ ഉമ്മയാണിത്, എന്റെ ഉമ്മയാണിത്, എന്റെ പ്രിയപ്പെട്ട ഭാര്യയാണിത്. നോക്ക്, ഭക്ഷണം മുഴുവനായി കഴിക്കണേ, വലത് കൈകൊണ്ട് കഴിക്കണേ. ബിസ്മി ചൊല്ലിക്കോ. ബിസ്മി ചൊല്ലിയില്ലെങ്കിൽ ബിസ്മില്ലാഹി അവലുഹു വാഹറുഹു എന്ന് ചൊല്ലണം. ഭക്ഷണം മുഴുവനായി കഴിക്കണം. ഭക്ഷണം കളയാൻ പാടില്ലേ? ഭക്ഷണം കളഞ്ഞാൽ ഈ ഭക്ഷണത്തിന് ഒരുപാട് അന്വേഷിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഭക്ഷണം കളയാൻ പാടില്ല. മോനെ പച്ചക്കറി കഴിക്കണേ, കണ്ണിന് നല്ല സുഖം വരണമെങ്കിൽ. വിറ്റാമിൻ എയും വിറ്റാമിൻ സിയും ബിയും എല്ലാം ഉള്ളതാണ് മോനെ. നല്ലോണം ഭക്ഷണം കഴിച്ചാലേ ഊർജം ഉണ്ടാവൂ, ശരീരത്തിൽ ആരോഗ്യം ഉണ്ടാവൂ. ഭക്ഷണം കഴിച്ച് അൽഹംദുലില്ലാഹ് എന്ന് പറയണേ. ഭക്ഷണം മുഴുവൻ നല്ലോണം വൃത്തിയായി കഴിക്കണം. പ്ലേറ്റിൽ ഒന്നും ഇല്ലാതെ കഴിക്കണം. ആ മേശയ്ക്ക് ചുറ്റുവിരുന്ന് നമ്മൾ നൊടുക്കുന്ന അറിവുകൾ എത്രയാണ്. ഒരു പാഠശാലയിൽ നിന്നും, ഒരു മദ്രസയിൽ നിന്നും, ഒരു സ്കൂളിൽ നിന്നും, ഒരു ആരോഗ്യ ക്ലാസ്സിൽ നിന്നും കിട്ടാത്ത പ്രാക്ടിക്കലായി കിട്ടുന്ന ഒരു വലിയ അറിവാണ് നമ്മൾ പകർന്നേക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്കും സഹോദരന്മാർക്കും ഞാനൊരു പകർന്നേക്കുകയാണ്. നമ്മളെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകണം. നിസ്സാരമായ കാര്യം, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ദുബായിലെ ബുർജ് ഖലീഫയുടെ ഏറ്റവും മുകളിൽ നിന്ന് 169-ാമത്തെ നിലയിൽ നിന്ന് ഭർത്താവ് നാട്ടിലേക്ക് വിളിക്കുകയാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അല്ല, നിങ്ങൾ എവിടെയാണ് ഉള്ളത്? ദുബായിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങിന്റെ മേലെ നല്ല സുഖത്തിൽ, നല്ല ഭക്ഷണം, നല്ല താമസം. എന്തൊരു സുഖാലേ. ഭർത്താവ് പറയുകയാണ്, നീ പറയുന്നൊക്കെ ശരിയാണ്, പക്ഷേ നമ്മൾ ആ ചെറിയ വീടും ആ ചെറിയ റൂമും അവിടെ ഇവിടെയും പൊങ്ങിക്കിടക്കുന്ന ബെഡും, നീയും ഞാനും രാത്രി അടിയുണ്ടാക്കുന്ന കച്ചറയുണ്ടാക്കുന്ന പുതപ്പും, പ്രിയപ്പെട്ടവളെ അതിനേക്കാൾ വലിയ സ്വർഗം എവിടെയാണ്? ലോകത്തെ ഏറ്റവും വലിയ സ്വർഗം അതാണ്. ഭാര്യക്ക് അത് മതി. പിന്നെ 2 മാസത്തോളം 3 മാസത്തോളം ചിന്തിക്കാനും ഭർത്താവിനെ ഇഷ്ടപ്പെടാനും ആ ഒരു വാക്ക് മതി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സ്നേഹനിധിയായ മക്കളെ നമ്മൾ കെട്ടിച്ചയക്കുമ്പോൾ നമ്മളെല്ലാം അവൾക്ക് നൽകുന്നു, എല്ലാം നൽകുന്നു. ഏറ്റവും നല്ല ഡ്രസ്സ്, ഏറ്റവും നല്ല ആഭരണം നമ്മൾ അവൾക്ക് നൽകുന്നു. പക്ഷെ അവൾക്ക് നൽകാത്ത ഒന്നുണ്ട്, അവളെ അടുത്തിരുത്തി. അവളെ അടുത്തിരുത്തി, എൻ്റെ മോളെ, എൻ്റെ പ്രിയപ്പെട്ടവളെ, ചെറുപ്പം മുതൽ നിന്നെ സ്വപ്നം കണ്ട് നീ വളർന്ന് വലുതായി, നിന്നെ വളർത്തിക്കൊണ്ടുവന്ന് നിനക്കെല്ലാം നൽകി, എൻ്റെ മുമ്പിൽ നിന്നും ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും മുമ്പിൽ നിന്നും ഈ വീട്ടിൽ നിന്നും നീ മറ്റൊരു വീട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് നീ, എൻ്റെ പ്രിയപ്പെട്ട മോളാണ്. നിന്നെ പെരിയാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്, പക്ഷേ നീ മറ്റൊരു വീട്ടിലേക്ക് പോകണം. പ്രിയപ്പെട്ടവളെ, നീ മണവാട്ടി ചമയുമ്പോൾ, നീ മണവാട്ടി ചമയുമ്പോൾ നിസ്കരിക്കാൻ മറന്നു പോരുതേ. ആഹാ, എന്തൊരു ഉപദേശമാണ്. നീ മണവാട്ടി ചമയം നിസ്കരിക്കാൻ മറന്നു പോരുതേ, നിസ്കാരം വിട്ടുപോരുതേ. നീ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പോ വൃത്തിയോടുകൂടി, വെടിപ്പോടുകൂടി, നല്ലവളായി, ഭർത്താവിന് ഇഷ്ടമുള്ളൊരു ഭാര്യയായി നീ മാറണം. എൻ്റെ പ്രിയപ്പെട്ട കരളെ, നിന്റെ ഉപ്പാനോടും ഉമ്മാനോടും നല്ലോണം പെരുമാറണേ. നമ്മൾ ആ പറയുന്ന വാക്കുകൾ നമ്മളെ പ്രിയപ്പെട്ട മോള് അത് മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ട് കല്യാണ വീട് അവിടത്തേക്ക് പോയി. കല്യാണമൊക്കെ കഴിഞ്ഞ് രാവിലെ ആയപ്പോ പ്രിയപ്പെട്ട ഉപ്പ ഇങ്ങനെ വായിക്കലിരിക്കുന്നു, ഭർത്താവിന്റെ ഉപ്പ. ഉപ്പ അസ്സലാമു അലൈക്കും, ഇതാ ഈ വെള്ളം കുടി. ഉപ്പ ഇങ്ങനെ ഞെട്ടിപ്പോവുകയാണ്, ഉപ്പ ഇങ്ങനെ ഞെട്ടിപ്പോവുകയാണ്. ആദ്യമായാണ് എൻ്റെ അടുത്ത പാത്തുമ്മാനെ കല്യാണം കഴിച്ചിട്ട് 65 കൊല്ലമായി ഇതുപോലത്തെ ഒരു ചൂടുവെള്ളം, നല്ല ചൂടുവെള്ളം, ഒത്ത ചൂട്, ഒത്ത കടുപ്പം, എന്തൊരു ചായ. അപ്പൊ ഉപ്പ പറയുകയാണ്, ഉപ്പ പറയുകയാണ്, മോക്കെങ്ങനെ മനസ്സിലായി എനിക്ക് ചൂടുവെള്ളം പോണെന്ന്. ഉപ്പ ഇതങ്ങളെ പഞ്ചസാരൻ്റെയും കൊളസ്ട്രോളിൻ്റെ ഗുളികയിത. ഈ മോൾ ആകെ മാറി മറിക്കുകയാണ് ആ കുടുംബജീവിതം. ഉമ്മ ഇനി നിങ്ങൾ അടുക്കളയിൽ ഒരു പണിയെടുക്കണ്ട, പെങ്ങളെ മുറ്റടിക്കല് ഞാൻ ഏറ്റെടുക്കും, ഞാൻ ചെയ്യുമല്ലോ. ആ വീടാകെ മാറി മറയുകയാണ്. ഉമ്മയും ഉപ്പയും കൊടുത്ത ഉപദേശമാണ് അവൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത്. ഇൻഷാ അല്ലാ, അങ്ങനെ ഒരു മക്കളെ നമുക്ക് വളർത്തിയെടുക്കണം. നമ്മളെ പ്രിയപ്പെട്ട ഉപ്പ മരിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു, മോനെവിടെ മയ്യത്ത് നമസ്കരിക്കാം, മോനെവിടെ. ഉസ്താദെ, മോൻ പറയുന്നത് നിങ്ങൾ ഇന്നോന്നാ, മോനിക്ക് അറിഞ്ഞുകൂടിയല്ലോ. ആലോചിച്ചു നോക്ക്,
ഉപ്പാന്റെ മയ്യത്ത് നമസ്കരിക്കാൻ ഒരു മോന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്ത് സമ്പാദ്യമാണ് ഈ ലോകത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചത്? ഒരു മയ്യത്ത് നമസ്കരിക്കാൻ പോലും എന്റെ മോൻ അറിയില്ല. കാരണമുണ്ട്, ഞാൻ രാവിലെ പള്ളിയിലേക്ക് പോകുമ്പോ കൂർക്കയും വലിച്ചു കിടക്കുന്ന മോനെ ഒന്ന് കൈപിടിച്ച് മോനെ പള്ളിയിലേക്ക് നീ വാ എന്ന് ക്ഷണിക്കുന്ന എത്ര പേരുണ്ട് ഈ കൂട്ടത്തില്. നമ്മൾ പൊതുയോഗത്തിന് പോകുമ്പോ, നമ്മളൊരു നല്ല മീറ്റിങ്ങിന് പോകുമ്പോ, ഒരു വയൽ വരമ്പരക്ക് പോകുമ്പോ, കുടുംബ സംഗമത്തിലേക്ക് ഇങ്ങോട്ട് വരുമ്പോ നമ്മളെ മോനെയും അടുത്തിരുത്തി മോനെ അവിടെ ഇതൊന്ന് കേക്ക്. നമ്മൾ അത് കേട്ടത് കൊണ്ടാണ് ഇന്ന് ഈ നിലയിൽ നമ്മൾ എത്തിയത്. നമ്മളെ മക്കളെയും നമ്മളെ പ്രിയപ്പെട്ട ഭാര്യയെയും നമ്മളെ കുടുംബാംഗങ്ങളെയും ദീനിലേക്ക് നന്മയിലേക്ക് ക്ഷണിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഈ കുടുംബസംഗമം പരാജയമായിരിക്കും. നമ്മളൊന്ന് മാറാൻ ഉള്ള വലിയൊരു വേദിയാണ് നമുക്ക് സംജാതമായിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എനിക്ക് തന്നത് ഇപ്പൊ സമയത്തായി 1:30 യെസ് ഒരു 1:45 വരെ പോകാൻ എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഞാൻ സാധാരണ എല്ലാ വേദിയിലും പറയുന്ന ഒരു കാര്യം, നമ്മളെ പ്രിയപ്പെട്ട ഉമ്മയെ കുറിച്ച് അല്ലേ, ഒരു കയ്യടി കൂടി സമ്മാനിച്ചുകൊണ്ട് ഞാൻ അത് വിഷയത്തിലേക്ക് കടക്കും. പ്ലീസ്, ഇന്ന് വീട്ടിൽ പോയാൽ എല്ലാവരും പറയും ഓറെ ക്ലാസ് ഒന്നും മോശമൊന്നുമില്ല, പക്ഷെ ഈ നിരന്തരമായിട്ട് ഇങ്ങനെ കൈയടിക്കാൻ പറയും, അങ്ങനെ കൈ തളന്നോയി എന്ന് പറയും. പ്രിയപ്പെട്ട ഉമ്മ അല്ലേ, സ്നേഹനിധിയായ ഉമ്മ. എൻ്റെ മുമ്പിൽ ഒരുപാട് ഉമ്മമാരിങ്ങനെ ഇരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ ആദ്യമായി തന്നെ പറയട്ടെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ ഇരിക്കുന്നവർക്ക് ഉമ്മയും ഉപ്പയും ഉള്ളവർ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ് അവർ. ഉമ്മയും ഉപ്പയും ജീവിച്ചിരിക്കുന്ന മക്കൾ എന്ന് പറയുന്നത് അതൊരു സ്വർഗം തന്നെയാണ്. അൽഹംദുലില്ല, എൻ്റെ ഉപ്പ മരിച്ചിട്ട് ഏകദേശം 25 വർഷമായി. എൻ്റെ ഉപ്പ മരിച്ചിട്ട് ഞാനിപ്പം വിചാരിക്കാറുണ്ട് എൻ്റെ ഉപ്പാൻ്റെ ഒരു നിഴൽ എൻ്റെ വീട്ടിലുണ്ടായാൽ മതിയായിരുന്നു. ഒരു നിഴല്. എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് പേര് ഉപ്പയില്ലാത്തവരും ഉമ്മയില്ലാത്തവരുണ്ട്. ഉപ്പാനെക്കുറിച്ച് പറയുമ്പോൾ ഉമ്മാനെക്കുറിച്ച് പറയുമ്പോഴും കണ്ണ് നിറഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ആശുപത്രിയിൽ നിന്നും കല്യാണം കഴിക്കുന്ന അന്ന് മുതൽ പ്രാർത്ഥിച്ചതാണ്, അള്ളാഹുവേ എനിക്ക് നല്ലൊരു മകനെ നൽകണേ, മകളെ നൽകണേ, സാലിയായ സന്താനത്തെ നൽകണേ. അങ്ങനെ ഒരു സന്താനം അള്ളാഹു നൽകി. ഗർഭിണിയായി, ഡോക്ടർ അടുത്ത് പോയപ്പം പോസിറ്റീവാണെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, ചിരിച്ചു, സന്തോഷിച്ചു, അൽഹംദുലില്ല. വയറ് വലുതായി വലുതായി വന്നു. പലരും പറഞ്ഞു പ്രസവ വേദന എന്ന് പറയുന്നത് മരണവേദനക്ക് തുല്യമാണ്. വഹനൻ അലാ വഹൻ, പ്രയാസത്തിന് മേൽ പ്രയാസമാണെന്നറിയാം. പക്ഷെ ആ പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട മാതാവ് വളരെ പ്രയാസം സഹിച്ചുകൊണ്ട് പ്രസവിച്ചു. നഴ്സ് ഡോക്ടർ ഒരു വെള്ളപ്പൊതിയിൽ കുഞ്ഞിനെ കൊണ്ടുകൊടുത്തു, കുട്ടിയെ കൊണ്ടു കൊടുത്തു. അൽഹംദുലില്ല, കണ്ണിങ്ങനെ നിറഞ്ഞുപോയി. അൽഹംദുലില്ല, ആ മകൻ വളർന്ന് 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 ഉമ്മാന്റെ സ്വപ്നങ്ങൾ ആകാശത്തോളം മുട്ടി നിൽക്കുന്നു. എന്റെ മോനെ വലിയ ആളാക്കണം, എന്റെ മോനെ ഈ ലോകത്ത് വളർത്തണം, എനിക്ക് താങ്ങും തണലുമുള്ള ഒരു മകനാക്കി തീർക്കണം. പ്രിയപ്പെട്ടവരെ, ആ ഉമ്മാന്റെ സ്വപ്നം നിങ്ങൾ കെടുത്താൻ പാടില്ല. ഉമ്മാക്ക് നമ്മളല്ലാതെ മറ്റാരുണ്ട്? ചിരിക്കാനും കളിക്കാനും സന്തോഷം പങ്കുവെക്കാനും വികാര വിചാരങ്ങൾ ലയവിറക്കാനും ഉമ്മാക്ക് നമ്മളല്ലാതെ മറ്റാരുണ്ട്? നമ്മൾ കൂടി കൈയൊഴിഞ്ഞാൽ ഈ ഉമ്മാക്ക് മറ്റാരുണ്ട്? അല്ലിപ്പറയിലെ എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഉമ്മയുമായി നല്ലോണമാണോ, ഉപ്പയുമായി സ്വരച്ചേർച്ചയിലാണോ ആണോ നിങ്ങൾ? നിങ്ങളുടെ വീടിൽ ഐശ്വര്യമില്ലെങ്കിൽ, നിങ്ങളുടെ വീടിൽ സന്തോഷമില്ലെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ദാരിദ്ര്യമാണെങ്കിൽ, നിങ്ങളുടെ വീട് ആകെ അസ്വസ്ഥജനകമാണെങ്കിൽ ഒന്ന് ചിന്തിച്ചോ. ഉസ്താദിന്റെ അടുത്ത് പോയ ഉസ്താദ് അവസാനം പറയും, ഉപ്പയും ഉമ്മയുമായിട്ട് നല്ലോളാണോ? മക്കൾ തലതാത്തുന്നു, അല്ല ഉസ്താദേ എന്ന് ആദ്യം ഉപ്പാനോടും ഉമ്മാനോടും പോയി പൊരുത്തം മേടിക്ക്. കുറ്റിയിടാനും ആദ്യത്തെ തറക്കല്ലിടാനും ഒരു പൊരുത്തം ഉമ്മാനോട് മേടിച്ചിട്ടില്ല. പണ്ടേ ഉമ്മയുമായി തെറ്റിലാണ്, അതുകൊണ്ട് വീട്ടിലൊരു സന്തോഷമില്ല. നരകത്തിന്റെ വാതിൽ നമുക്ക് തുറന്നു തരുന്നു, സ്വർഗത്തിലേക്കുള്ള വാതിൽ അടക്കുന്നു. പ്രിയപ്പെട്ട ഉമ്മ, ഉമ്മയെന്ന ജന്മം പാരിൽ സ്നേഹത്തിൻ കടലാണ്, നന്മയെന്ന പൂമരമുമ്മ സഹനത്തിൻ പൊരുളാണ്. അല്ലേ, ഉമ്മ ആരാണ്? നിങ്ങൾ ഇരിക്കുന്ന ഓരോരുത്തരുണ്ടല്ലോ, ഈ നിൽക്കുന്ന ഞാനും ഈ സദസ്സിലിരിക്കുന്ന പ്രഗത്ഭ വ്യക്തിത്വങ്ങളും, അവരൊക്കെയും ഉമ്മയുടെ ഒരു ശ്രദ്ധയാണ്. ഉമ്മയെങ്ങാൻ അശ്രദ്ധയായിരുന്നെങ്കിൽ ഞാനും നിങ്ങൾ ഉണ്ടാവോ? പേപ്പറിൽ കാണുന്നില്ലേ,
മുലപ്പാല് കുടുങ്ങി മരിച്ചു, ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു, വെള്ളത്തിൽ പോയി മരിച്ചു, തീയിൽ കുടുങ്ങി മരിച്ചു, ബക്കറ്റിൽ നിന്ന് മരിച്ചു. അങ്ങനെ കേൾക്കുന്നില്ലേ, ഉമ്മയുടെ അശ്രദ്ധ കുറവാണത്. പക്ഷെ ഉമ്മയുടെ ശ്രദ്ധയാണ് പ്രിയപ്പെട്ടവരെ നമ്മളിൽ ഓരോരുത്തരും. നിങ്ങൾ ഇത്രയും വലിയ ആൾക്കാരായിട്ടും കുറച്ച് വയസ്സ് കൂടിയിട്ടും ഉമ്മ പറയുന്ന എന്റെ മോൻ കുഞ്ഞോളം വന്നോ, എന്റെ മോൻ ബാബുട്ടി വന്നോ, എന്റെ മോൻ ആലോചിച്ച് നോക്ക്, മാ മാ. നമ്മൾ ആയിരം വട്ടം വിളിച്ചാലും ആ മുഖത്ത് എപ്പോഴെങ്കിലും പ്രയാസത്തിന്റെ ഒരു തരി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉമ്മയുടെ മനസ്സിൽ പ്രയാസത്തിന്റെ ഒരു കണിക നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? കാണൂല. എന്നാ നേരെ മറിച്ച് ഉമ്മ നിങ്ങൾ വിളിക്കുകയാണ്, മോനെ മോനെ. ഓ, ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ദേഷ്യം പിടിക്കൂ, പക്ഷെ ഉമ്മാന്റെ മനസ്സിൽ എപ്പോഴും ദേഷ്യമുണ്ടോ പ്രിയപ്പെട്ടവരെ? ഏതെങ്കിലും ഒരു സമയത്ത് ഉമ്മാന്റെ മനസ്സിൽ ദേഷ്യത്തിന്റെ ഒരു നിഴലാട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ചെറുപ്പകാലത്ത് ഒന്ന് ചെറുപ്പത്തിലേക്ക് പോയി നോക്ക്, നമ്മളിപ്പം വലിയ ആളമായിട്ടില്ലല്ലോ. നമ്മളിങ്ങനെ ഓടി നടക്കുമ്പോൾ നമ്മൾ വീണ് കയ്യോ കാലോ മുറിഞ്ഞ് രക്തം വാർന്നൊലിക്കുമ്പോൾ നമ്മളെ വാരിയെടുത്ത് അതൊക്കെ തുടച്ച് വൃത്തിയാക്കി അവിടെ മരുന്ന് തെച്ചിരുന്ന ആദ്യത്തെ ഡോക്ടറാണ് പ്രിയപ്പെട്ട ഉമ്മ അല്ലേ? ഉമ്മാക്ക് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഉമ്മ ആദ്യത്തെ ഡോക്ടറാണ്. നമ്മളെ കളിപ്പാട്ടം കേടുവരുമ്പോ, നമ്മളെ വാച്ച് കേടുവരുമ്പോ ഉമ്മാക്കൊന്നും അറിയില്ലെങ്കിലും അതൊക്കെ നന്നാക്കി തരുന്ന ആദ്യത്തെ എഞ്ചിനീയർ കൂടിയാണ് പ്രിയപ്പെട്ട ഉമ്മ. നമ്മളെ ഉപ്പടിക്കാൻ വരുമ്പോ ഓക്കെ, നിങ്ങളൊന്നും ചെയ്യരുതേ, എന്റെ മോനൊന്നും നിങ്ങൾ അടിക്കല്ലേന്ന് എല്ലാ അടിയും ഏറ്റുവാങ്ങുന്ന ആദ്യത്തെ പോലീസും ആദ്യത്തെ വക്കീലുമാണ് പ്രിയപ്പെട്ട ഉമ്മ. വാഷിംഗ് മെഷീൻ കൂടിയാണ് ഉമ്മ. വസ്ത്രം നമ്മൾ ഊരി അങ്ങ് ചാടിക്കൊടുക്കും. ആദ്യത്തെ പാചക വിദഗ്ധ കൂടിയാണ് ഉമ്മ. ആദ്യത്തെ പാനീയം നമ്മൾക്ക് തന്ന ഒരു വെള്ള കച്ചവടക്കാരിയാണ് ഉമ്മ. ആദ്യത്തെ താരാട്ടു പാടിത്തന്ന ആദ്യത്തെ സംഗീത സംവിധായകയും ആദ്യത്തെ പാട്ടുകാരിയും പ്രിയപ്പെട്ട ഉമ്മയാണ്. അങ്ങനെ പറയുമ്പോൾ ഓരോന്നും എടുത്താൽ ഉമ്മയില്ലാത്ത ജീവിതം, ഉമ്മ നൽകാത്ത ജീവിതം ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിലാ സ്വർഗം. എന്റെ അല്ലിപ്പറയിലെ ഓരോ കുടുംബത്തിനോടും എനിക്ക് പറയാനുള്ളത്, ഓരോ മനസ്സിനോടും എനിക്ക് പറയാനുള്ളത്, ഉമ്മാനെങ്ങളെ സ്നേഹിക്കാതിരിക്കരുത്. നിങ്ങൾ അതിരറ്റ് ഉമ്മാനെ സ്നേഹിക്കുക. ആ മഹാസൗഭാഗ്യം നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് എങ്കിൽ ഉമ്മാനെ നിങ്ങൾ സ്നേഹിക്കാതിരിക്കരുത്. ആ മഹാസൗഭാഗ്യം നിങ്ങൾ നുകരാതിരിക്കരുത്. ഉമ്മാന്റെ സ്നേഹം ഉമ്മ മരിക്കുന്നവരെ നമുക്ക് കിട്ടു. അതുകൊണ്ട് ഉമ്മാനെ അതിരറ്റ് സ്നേഹിക്കുക. ഒന്ന് മുന്നിൽ കാണാതായാൽ കരളുള്ളിൽ നോവാണ്, വന്ന് തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ അന്ന് മുതൽ പെരുന്നാളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളെ പ്രിയപ്പെട്ട ഉമ്മ വീട്ടിലില്ലെങ്കിൽ എന്തായിരിക്കും പ്രയാസം അല്ലേ? ഉമ്മാ ഉമ്മാ ഓം ഉമ്മ വരുന്നുണ്ട്, അൽഹംദുലില്ലാ. ഉമ്മ വന്നാ പിന്നെ സന്തോഷം. ഉമ്മ എനിക്ക് ചെറിയൊരു തലവേദന ഉണ്ട്. ഉമ്മാന്റെ കൈ ആ നെറ്റിയിലൂടെ ഇങ്ങനെ തലോടി കടന്നു പോയാൽ മതി, നമ്മളെ വയറിലൊന്ന് കൈവച്ചാ മതി, നമ്മളെ തലയിലൊന്ന് കൈ ഊന്നിയാ മതി, നമ്മളെ ഹൃദയത്തിൽ സാന്ത്വനത്തിന്റെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, ആശ്വാസത്തിന്റെ ആയിരം ആയിരം പൂക്കൾ വിതറാൻ ഉമ്മാന്റെ ഒരൊറ്റ വാക്കുകൾക്ക് ചഴിയുന്നു പ്രിയപ്പെട്ടവരെ. ആ ഉമ്മാനെയാണ് പുറംകാല കൊണ്ട് നമ്മൾ ചവിട്ടി പുറത്താക്കുന്നത്. ആ ഉമ്മാനെയാണ് നമ്മൾ ദേഷ്യം വരുമ്പോ നമ്മൾക്ക് വായിൽ ഒതുങ്ങാത്ത ഏറ്റവും വൃത്തികെട്ട ചീത്ത വർത്തമാനം കൊണ്ട് അഭിനന്ദിക്കുന്നത് ഉമ്മാനെ. ഉമ്മാന്റെ കണ്ണിലൊരിക്കലും കണ്ണുനീർ വരാൻ പാടില്ല. ഉമ്മാന്റെ മുഖത്തെ ആ പുഞ്ചിരി ഒരിക്കലും കെടാൻ പാടില്ല. ഒരു വീട്ടിന്റെ ഉമ്മറത്ത് വലിയൊരു ചർച്ച നടക്കുകയാണ്. മൂത്ത മോള് പറയുന്നു, ഈ ഉമ്മ ഇവിടെ കാഷ്ടിക്കുന്നു, മൂത്രിക്കുന്നു, വൃത്തി കേടാക്കുന്നു. മൂത്ത മോൻ പറയുന്നു, ഈ പണ്ടാരത്തെ കുറെ കാലമായി ഞാൻ സഹിക്കുന്നു, ഇനി ഞാൻ ചവിട്ടിക്കൊല്ലു ഈ പഹേന. എന്റെ വലിയ വീട്, എന്റെ കാറും എന്റെ വീടും എല്ലാം ഉണ്ട്, പക്ഷേ ഈ ഉമ്മ, ഈ ഉമ്മ എന്ന് പറഞ്ഞോടി പണ്ടാരം എന്റെ വീടാകെ വൃത്തിയേടാക്കുന്നു. 10 മക്കളും ഉമ്മാക്കെതിരായി തിരിഞ്ഞു. 10 മക്കളുണ്ട്, പ്രയാസപ്പെട്ടുകൊണ്ട് വളർത്തി വലുതാക്കിയ 10 മക്കളും ഉമ്മാക്കെതിരായി തിരിഞ്ഞു. ഭാര്യ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ വേണോ? അല്ല, നിങ്ങൾ ഉമ്മ വേണോ? പൊണ്ണനായ ഭർത്താവ് പറയുന്നു, കരളെ നീ മതി, ഉമ്മ സ്വന്താണ്, ആരുമില്ല. ആ സമയത്ത് കരഞ്ഞുകൊണ്ട് കണ്ണീർ വാർത്തുകൊണ്ട് ഉമ്മ പറയുന്ന ഒരു വർത്തമാനമുണ്ട്, മക്കളെ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, എനിക്ക് സന്തോഷമായി,
അപ്പോഴും ഉമ്മ പറയുന്നത്, കണ്ണുനീർ പുഴ പോലെ ഒഴുകുമ്പോഴും ഉമ്മ പറയുന്നൊരു വർത്തമാനം എനിക്ക് സന്തോഷമായി. അന്ന് എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ഓരോ മക്കളും എത്ര ഇഷ്ടത്തോടു കൂടിയാണ് എന്നോട് പെരുമാറിയത്. ഉമ്മ എൻ്റെതാണ്, ഉമ്മ എൻ്റെതാ, ഉമ്മ എൻ്റെതാ. കളിക്കുമ്പോഴും ചിരിക്കുമ്പോഴും ബാത്റൂമിലേക്ക് പോകുമ്പോഴും ഉറങ്ങുമ്പോഴും ഉമ്മാന്റെ കോന്തലയും പിടിച്ച് ഉമ്മാനോടൊപ്പം ചേർന്നിരുന്ന ഉമ്മ എൻ്റെതാണ്, ഉമ്മ എൻ്റെതാണ്, ഉമ്മ എൻ്റെതാണ്, ഉമ്മ എൻ്റെതാണ്. എന്തൊരു വാശിയായിരുന്നു അല്ലേ? ഇപ്പൊ ഒരു വാശിയുമില്ല. ഉമ്മ നിന്റെതാണ്, ഉമ്മ നിന്റെതാണ്, ഉമ്മ എൻ്റെതാ. കൊണ്ടുവയ്ക്കോ? രണ്ടു കൊല്ലോ എടുത്തോ? മൂന്ന് മാസോ എടുത്തോ? ഇനി എൻ്റെ അടുത്ത് വേണ്ട. ആ സമയത്ത് ഉമ്മാന്റെ കണ്ണിൽ നിന്ന് വരുന്ന ഓരോ തുള്ളി കണ്ണീരുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ഉമ്മാന്റെ കണ്ണിൽ നിന്ന് വരുന്ന ഓരോ തുള്ളി കണ്ണീരുണ്ടല്ലോ, ആ കണ്ണുനിരങ്ങൾ പരിശോധിച്ചാൽ അതിൽ നരകത്തിലേക്കുള്ള വഴി കാണാം നിങ്ങൾക്ക്, സ്വർഗവാതിൽ അടച്ചതായി കാണാം, പ്രവാചകന്റെ അനുശാസന ധിക്കരിച്ചതായി കാണാം. ആ ശാപവാക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയാൽ നമ്മുടെ ജീവിതം കരിച്ചു കളയാനുള്ള, കത്തിച്ച് കളയാനുള്ള ശക്തിയുണ്ട് ആ കണ്ണുനീർ തുള്ളിക്ക്. ജാഗ്രത. നമ്മൾ എന്തുണ്ടായിട്ടും എത്ര ആരാധന ചെയ്തിട്ടും എത്ര ഇബാദത്തുകൾ ചെയ്തിട്ടും നമുക്ക് കാര്യമില്ല, ഉമ്മാന്റെ സ്നേഹം ഉമ്മാന്റെ പൊരുത്തം നമുക്ക് കിട്ടണം. ഇൻഷാ അല്ലാ, നമ്മളെല്ലാം ഒരേ സ്വരത്തിൽ പറയും ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. അള്ളാഹു അത് നമുക്ക് നൽകട്ടെ, ഉമ്മാന്റെ ഒരു പൊരുത്തം. മോനെ മോനെ, നീ അങ്ങ് നന്നാവൂടാ, നീ അങ്ങ് നന്നാവും, ഒരിക്കലും മോശമായി പോല, നീ ഒരിക്കലും നന്നാവൂല. കരഞ്ഞുകൊണ്ടാ പറയും ഉമ്മ, അത് ഉമ്മ അങ്ങനെയൊന്നും പറയുമെന്നില്ല, അവസാന ഘട്ടത്തിലാണ് പറയൂത്, ഇനി ഒരിക്കലും നന്നാവൂല. ആ കണ്ണുനീർ വീഴ്ത്തിക്കൊണ്ട് ആ വാക്ക് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം ഉണ്ടാവൂല. എത്രയോ പ്രയാസ കനലിൽ തീർത്തൊരു മാനസവനിയാണ്, ഏറെ നാളിൽ കണ്ട കിനാവിൽ സൽസന്താന പൂവാണ്, എണ്ണി എണ്ണി നാളുകൾ തീർത്തത് മക്കളെ മുന്നിൽ കാണാനാ, എന്നും ഉള്ളിൽ കണ്ണീർ വാർത്തത് ചുണ്ടിൽ പുഞ്ചിരി വിരിയാനാ. അല്ലിപ്പറ ഈ കുടുംബസംഗമത്തിൽ ഞാനിങ്ങനെ സംസാരിക്കുമ്പോ നിങ്ങളിങ്ങനെ കേട്ടിരിക്കുന്നത്, പലരും ഇവിടുന്ന് എഴുന്നേറ്റ് പോയപ്പോഴും നിങ്ങളിങ്ങനെ കേട്ടിരിക്കുന്നത് എന്റെ സൗന്ദര്യം കൊണ്ടല്ല, എന്റെ ആകാര ഭംഗി കൊണ്ടല്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മ 25 വർഷം മുമ്പ് ഭർത്താവ് നഷ്ടപ്പെട്ട വിധവയായ ഒരു പെണ്ണുങ്ങള് കുറ്റ്യാടി പാലേരിയുള്ള വീട്ടിൽ നിന്നും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ മോന്റെ പരിപാടി, നവാസ് പാലേരിയുടെ പരിപാടി എല്ലാവർക്കും ഇഷ്ടമാകണമേ എന്ന വല്ലാത്തൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥന കൊണ്ടായിരിക്കാം നിങ്ങളിങ്ങനെ ആ പരിപാടി കേട്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി നിങ്ങൾ ഉമ്മ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ ഉപ്പ പ്രാർത്ഥിക്കുന്നു. ഉപ്പയുടെ ജന്മം ഒരു വലിയ ജീവിത സുകൃതമാണ്, നമുക്ക് വേണ്ടി മാത്രം സമർപ്പിക്കുന്ന ഒരു ജന്മം ഉപ്പ. ഉമ്മ എന്ന് പറയുന്നത് സഹനത്തിന്റെ, വാത്സല്യത്തിന്റെ, സ്നേഹത്തിന്റെ ഒരു വലിയ കരുണാസാഗരമാണ് പ്രിയപ്പെട്ട ഉമ്മ. നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയവരായാലും ആദ്യത്തെ അറിവിന്റെ വാതിൽ തുറന്നു തന്നത് ഉമ്മയാണ്. അലിഫ് ബാ ഏ താ ഏ ലഇബൽ വലദു ബിൽ ഖുറത്തി, ബി വന്നാൽ ഇപ്പുറം കസ്റാണ് വരിക, ലഇബൽ വലദു ബിൽ ഖുറത്തി. വലദുൻ അബുൻ ഉമ്മുൻ എപിപി എല്ലി ആപ്പിൾ, ഇത് മദ്രസയാണ്, ഇത് സ്കൂളാണ്. മോനെ അത് പൂമ്പാറ്റയാണ്. ഉമ്മ അതെന്താ? അത് പൂമ്പാറ്റയാണ്. ഉമ്മ അതെന്താ? അത് പൂമ്പാറ്റയാടാ. ഉമ്മ അതെന്താ? അത് പൂമ്പാറ്റയാ. ഉമ്മ അതെന്താ? പൂമ്പാറ്റയ. പിറ്റേ ദിവസം വലുതായപ്പോ നമ്മളോട് ഉമ്മ ചോദിക്കുന്നു, മോനെ ബാധിക്കൽ ആരാ വന്ന്, ബാധിക്കൽ കോനായി ആരാ വിളിക്കുന്നത്? ഉമ്മ അത് അബൂട്ടിക്ക. മോനെ അതാരാ ബാധിക്കൽ വന്ന്? അത് അബൂട്ടിക്ക. ഉമ്മ മോനെ അതാരാ ബാധിക്കൽ വന്ന്? അത് അബൂട്ടിക്ക. ചേടും കേക്കോലെ പന്നിക്ക്. 1000 വട്ടം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്ന ആ വാക്കുണ്ടല്ലോ, മോനെ അത് പൂമ്പാറ്റയാണ്, അത് പൂമ്പാറ്റയാണ്, അത് പൂമ്പാറ്റയാണ്, മോനെ അത് പൂമ്പാറ്റയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പാനീയം ഏതാണെന്ന് ചോദിച്ചാൽ അമ്മിഞ്ഞ പാലാണ്. മാതാവിൻ മാതിൽ കിനിയും അമ്മിഞ്ഞ പാലമൃതാണ്, മാതാവിൻ മാറിൽ കിനിയും അമ്മിഞ്ഞ പാലമൃതാണ്, മുഹബത്തിൻ ഈണം എന്നും താരാട്ടിന്റെ പാട്ടാണ്. നമ്മൾ എത്ര പാനീയം കുടിച്ചു, എത്ര ചായ കുടിച്ചു, എത്ര ജ്യൂസ് കുടിച്ചു, പക്ഷേ 2 വർഷത്തോളം നമ്മൾ കുടിച്ച് വറ്റിച്ച നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഊർജവും സന്തോഷവും സ്നേഹവുമായി വർത്തിച്ച ആ അമ്മിഞ്ഞ പാല്
അതൊന്ന് കുടിക്കാൻ വേണ്ടി ഉമ്മ ഒരു പാട്ടും പാടി തന്നൂല. ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ്. താലോലം 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 കുഞ്ഞേ. ഉമ്മാനെ സ്നേഹിച്ച നമുക്ക് മതിയാവൂല, ഒരു ജന്മം പോരാ, ഒരു ജന്മം പോരാ നമുക്ക് ഉമ്മാനെ സ്നേഹിക്കാൻ. പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ഭാര്യയും മക്കളുമായിട്ട് പുറത്തേക്ക് പോകുമ്പോ നമ്മൾ ഉമ്മ ചോദിക്കും, മോനെ എങ്ങോട്ടാ നിങ്ങൾ പോന്നത്? ഓ, നിങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്ന വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ നിങ്ങൾ അനങ്ങരുത് എന്ന്. നിങ്ങൾ അന്ന് കണ്ടാൽ ആ ഒരു ദിവസം തന്നെ ശരിയാവൂല. ഒരു പഹ, ഉമ്മാന്റെ ഹൃദയം പൊട്ടാൻ അത് മതി. പ്രിയപ്പെട്ടവരെ, ഉമ്മാന്റെ ഹൃദയം അങ്ങ് പൊട്ടിപ്പോകാൻ ആ ഒറ്റ വർത്തമാനം മതി. കൂട്ടുകാരൻ വന്നപ്പോ, ഉമ്മ ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുന്ന വീട്ടില് കൂട്ടുകാരൻ വന്നപ്പോ കൂട്ടുകാരൻ ചോദിച്ചു, അല്ല ഉമ്മാക്കെന്ന അസുഖം നീ കാണുന്നില്ലടോ, കാഷ്ടവും മൂത്രവും ഒക്കെ കടത്തരുത് തന്നെയാ. മൂത്രത്തിലും കാഷ്ടത്തിലും എത്ര ദിവസമായി, എത്ര കാലമായി ഞാനും ഭാര്യയും പ്രയാസപ്പെടുന്ന. കൂട്ടുകാരനോട് പറയുന്നത് ഉമ്മാക്ക് ഇഷ്ടമൊന്നല്ല. ഉമ്മ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ചെറുപ്പത്തില് നിന്റെ കാഷ്ടത്തിലും മൂത്രത്തിലും എത്രയോ കാലം ഞാൻ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്, പക്ഷെ ഞാൻ ആരോടും ആ രഹസ്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. മോനെ, എന്റെ ഈ രഹസ്യം, ഞാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നിന്റെ കൂട്ടുകാരനോട് നീ പറയാൻ പാടില്ല. ഉമ്മ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, പക്ഷെ ഉമ്മാക്ക് ഈ അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഉമ്മാനോട് നമ്മൾ പറയണം, ഉമ്മ അസ്സലാം അലൈക്കും. വലൈക്കും അസ്സലാം. ഞങ്ങൾ പുറത്തേക്ക് പോകുന്ന കേട്ടോ, ഉമ്മാക്ക് എന്നാ വേണ്ടിയത്? ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം പറ, ഉമ്മാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരം പറ. ഉമ്മാന്റെ ഗുളിക തീർന്നോ? ഉമ്മ ഉമ്മ ഞാളോട് പോരി, വാ ഞാളെ വണ്ടിയിലിരിക്ക, ഉമ്മാക്ക് ഞാളോട് സ്നേഹത്ത് പങ്കെടുക്കാം. ഇതൊരു സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ. എല്ലാ സമയത്തും നന്മ മാത്രം ചെയ്യുന്നൊരു മനസ്സാണ് ഉമ്മയെ സ്നേഹിക്കുന്ന. ഉമ്മയെന്റെ പൊന്നുമ്മയാം എന്നുമെന്നുമെൻ ജീവനാ, കണ്ണുള്ളോർക്കൊന്നും കണ്ണിൻ കാഴ്ചകൾ അറിയൂല, കരളിമ്പ പെറ്റുമ്മാനെ കാണാനൊക്കൂല, എന്തും സഹിക്കാനും ഏറെ പൊറുക്കാനും, എന്തും സഹിക്കാനും ഏറെ പൊറുക്കാനും മനസ്സുറപ്പുള്ളോര് ഉമ്മ സഹനക്കടലാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉമ്മാനെ സ്നേഹിച്ചാലും സ്നേഹിച്ചാലും പറഞ്ഞാലും എഴുതിയാലും പാടിയാലും നമുക്ക് മതിയാവൂല. അത്രയേറെ പറയാനുണ്ട് ഉമ്മാനെ പറ്റി, അത്രയേറെ പറയാനുണ്ട്. നമ്മളെ ജീവിതത്തിന്റെ ജന്മസുകൃതമാണ്, ജന്മസാഫല്യമാണ് ഉമ്മ എന്ന് പറയുന്ന ആ ജന്മം. പ്രിയപ്പെട്ട ഉപ്പയും, പ്രിയപ്പെട്ടവരെ, അല്ലിപ്പാറയിലെ എന്റെ സ്നേഹനിധികളായ പ്രിയപ്പെട്ടവരെ, ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുത്ത് പിരിഞ്ഞു പോകുമ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അള്ളാഹുവിനെ, അള്ളാഹുവിലേക്ക് നമ്മളൊന്ന് മടങ്ങുക, ആരാധനകൾ കൂടുതൽ കൂടുതൽ ചെയ്യുക. ഫർള് നമസ്കാരം മാത്രമല്ല, സുന്നത്തുകൂടി നമ്മൾ അനുഷ്ഠിക്കുക. പുണ്യപ്രവാചകനെ അതിരറ്റ് സ്നേഹിക്കുക. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കരയുന്ന മനസ്സുമായി നിത്യേന നമ്മൾ കഴിച്ചുകൂട്ടുക. ഉമ്മയെ നമ്മൾ സ്നേഹിക്കുക. ആർക്കെങ്കിലും ഉമ്മയോട് ഒരു തരി സ്നേഹക്കുറവുണ്ടെങ്കിൽ ഒരു കൈയടി കൂടി പ്ലീസ്, എല്ലാവരും ചേർന്നുകൊണ്ട്. ആർക്കെങ്കിലും ഉമ്മയോട് ഒരു തരി സ്നേഹക്കുറവുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയി മാ മാ പടച്ചോനെ ആദ്യത്തെ വിളിയാണല്ലോ, എന്ത് പറ്റി ഉമ്മ? എന്താ വെള്ളം വേണോ, ചായ വേണോ? ഉമ്മ ഒന്നും വേണ്ട, ഇങ്ങോട്ട് വാ, എൻ്റെ അടുത്ത് വാ. ഉമ്മാനടുത്തിരുത്തി നമ്മളെ മൊബൈലും ഓണാക്കി ഉമ്മാൻ്റെ ഒരു സെൽഫിയൊക്കെ എടുത്ത്, ഉമ്മ നിങ്ങളെ ഫോട്ടോ കണ്ടോ, കണ്ടോ, ഇതാ നിങ്ങളെ ഫോട്ടോ കണ്ടോ. ഒരു സെൽഫിയൊക്കെ എടുത്ത് ഉമ്മാൻ്റെ കവളത്തൊരു ഉമ്മ കൊടുത്ത് ഉമ്മാനോട് പറയണം, ഉമ്മ നിങ്ങളെ മടിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ, നിങ്ങൾ തലേന്ന് പേങ്കിള്ളുമ്പോൾ വല്ലാത്തൊരു സന്തോഷം. സ്വർഗമാണോ ഇത്? ഇതൊരു സ്വർഗം തന്നെയാണ് ഉമ്മ. ഉമ്മ എന്തെങ്കിലും കാരണവശാൽ എപ്പോഴെങ്കിലും എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും ഇടയിൽ നിന്നുകൊണ്ട് ഉമ്മാനോട് ഞാൻ കയർത്ത് എന്തെങ്കിലും ഒരു വാക്ക് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പുറത്തു തരണേ, ഉമ്മാന്റെ പൊരുത്തം തരണേ എനിക്ക്. ഉമ്മാന്റെ കണ്ണിൽ നിന്നും ആ സമയത്ത് വരുന്ന ഓരോ തുള്ളി കണ്ണീരുണ്ടല്ലോ, ആ കണ്ണീരൊന്ന് കയ്യിലാക്കിയാൽ അതിൽ സ്വർഗം കാണാം, അതിൽ സന്തോഷം കാണാം,
അതിൽ ഐശ്വര്യം കാണാം, അനുഗ്രഹം കാണാം, അള്ളാഹുവിന്റെ മലാഖമാരുടെ സാന്നിധ്യം അതിൽ ആ കണ്ണുനീർത്തുള്ളിയിൽ കാണാം നിങ്ങൾക്ക്. ആ കണ്ണുനീർത്തുള്ളി സ്വന്തമാക്കാൻ അള്ളാഹു നമുക്ക് മഹാ സൗഭാഗ്യം നൽകട്ടെ. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, മൂസാ നബിയോട് അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട്. മൂസ ഇത്രയും കാലം മൂസ ഒന്ന് വഴുതി നടന്നിങ്ങനെ പോകുമ്പോ ഒന്ന് വഴുതി വീകാൻ നേരത്ത് അള്ളാഹു പറഞ്ഞു, മൂസ ശ്രദ്ധിച്ചോ, ഇത്രയും കാലം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നിന്നെ നോക്കാനും നിനക്ക് ഉപദേശം നൽകാനും ഉമ്മയുണ്ടായിരുന്നു, ഇപ്പൊ നിന്റെ അടുത്ത് ഉമ്മയില്ല. അതുകൊണ്ട് മൂസ ശ്രദ്ധിക്കുക. എന്റെ പ്രിയപ്പെട്ട ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നവാസ്ക നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണം ഞാൻ ആദ്യം മരിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു, നമ്മളെല്ലാം മരിക്കുമല്ല, ഞാൻ മരിച്ച് ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മ മരിച്ച് ഉമ്മാന്റെ കവറിന്റെ മേലെ പോയി മണ്ണിടാൻ എനിക്ക് കഴിയുമല്ലോ നവാസ്ക, അതുകൊണ്ട് ഞാൻ ആദ്യം മരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഉമ്മാനെ സ്നേഹിക്കുന്ന നല്ല മനസ്സുകളായി, നല്ല മനുഷ്യരായി അല്ലിപ്പറയിലെ പ്രിയപ്പെട്ട ഓരോ മനസ്സുകളെയും അള്ളാഹു മാറ്റിത്തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഉമ്മയുടെ സ്നേഹം അത് ഏറ്റവും ഉന്നതിയിലായിരിക്കണം. റബ്ബന റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, ഉമ്മാനോട് ചേ എന്ന വാക്ക് പോലും പറയാൻ പാടില്ല എന്ന് അള്ളാഹു പറയുകയാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തിയാൽ, നമ്മുടെ ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുത്ത ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പേർക്കും അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലമുണ്ടാകും. മാത്രമല്ല ഈ ഹാള് മുഴുവൻ നാളെ പരലോകത്തിൽ നമുക്ക് സാക്ഷിയായി നിൽക്കും. ഉമ്മയെ സ്നേഹിക്കുന്ന നല്ല മക്കളായി അള്ളാഹു നമ്മെ മാറ്റിത്തരട്ടെ. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്നേഹമുള്ളവരെ, നമ്മൾ കണ്ടല്ലോ, നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, നമ്മളെ ചുറ്റുവട്ടത്ത് ഒരുപാട് രോഗങ്ങൾ. എന്താ രോഗം? ക്യാൻസർ. എന്താ രോഗം? കിഡ്നി വീക്ക്. എന്താ രോഗം? അറ്റാക്ക്. പെട്ടെന്ന് ടിപ്പ് ടിപ്പ് എന്ന് പറഞ്ഞ് മരിച്ചു വീഴുകയാണ്. കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്ത്. ഫയഖൂല റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ وَلَنْ يُؤَخِّرَ اللَّهُ نَفْسًا إِذَا جَاءَ أَجَلُهَا وَاللَّهُ خَبِيرٌ بِمَا تَعْمَلُونَ. ഈ ലോകത്തെ ആശയും അഭിലാഷങ്ങളും സ്വപ്നങ്ങളും മോഹങ്ങളും ഉപ്പയും ഉമ്മയും മക്കളും ആ ബന്ധങ്ങളൊക്കെ വിച്ഛേദിക്കുന്ന പൊട്ടിക്കുന്ന ഒരു വലിയ അവസ്ഥ നമുക്ക് വരാനുണ്ട്. അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ദിവസം രാത്രി കിടന്ന് ഒന്ന് ആലോചിക്കണം, അള്ളാഹുവേ ഞാൻ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ വൽ തൻദുറു നഫ്സും മാ ഖദ്ദമത്ത് ലിഗദ്. നാളേക്ക് വേണ്ടി എന്തെങ്കിലും ഞാൻ കരുതി വെച്ചിട്ടുണ്ടോ? ഹാസിബു, ഒന്ന് കണക്ക് കൂട്ട്, ഒന്ന് കണക്ക് കൂട്ട്. ഹാസിബു അൻഫുസക്കും ഖബ്ല അൻ തുഹാസബു. അള്ളാഹുവിന്റെ അടുത്ത് വിചാരണക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എന്നെ തന്നെ ഒന്ന് വിചാരണ ചെയ്യേണ്ടതുണ്ട്. ഞാനും നിങ്ങളും മരിക്കേണ്ടവരാണ്. മരിച്ചാൽ നവാസുമില്ല, ഉസ്താദന്മാരുമില്ല, പണ്ഡിതന്മാരുമില്ല, പാമരന്മാരുമില്ല, സുന്ദരിയായ സുഹറയില്ല, സുന്ദരനായ മുഹമ്മദില്ല, ആരോഗ്യ ദൃഢഗാത്രനായ ആരുമില്ല. എല്ലാവരും പേര് മയ്യത്ത്, ഉപ്പ പറയും ഉമ്മ പറയും മയ്യത്തങ്ങെടുത്തോ, സഹപ്രവർത്തകർ പറയും മയ്യത്തങ്ങെടുത്തോ. ആരടി മണ്ണിലന്ത്യം പിന്നെ എന്തിനി ദുനിയാവ് സ്വന്തം, നിന്നെ പിണഞ്ഞുള്ള ബന്ധം എല്ലാം ഒരു നിമിഷത്തെ സുഗന്ധം. അത്ര വരട്ടില്ലേ, നമ്മള് അത്ര വരട്ടിയാൽ രാവിലെ പരട്ടിയാൽ വൈകുന്നേരം പോവും, ഇത്രയേ ഉള്ളൂ ലോകത്ത്. നീ ലോകത്തൊരു വഴിയാത്രികൻ മാത്രമാണ്, തണൽ ചോട്ടിലിരിക്കുന്ന ഒരു വഴിയാത്രികൻ, അത്രയേ ഉള്ളൂ ആയുസ്. നിന്റെ ആയുസ് അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാഴ്വ്, അവധിയടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആറടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ് അഹങ്കാരക്കാരൻ അഴിമതി വീരൻ ആരോടും ചൂളാത്ത ശൂരൻ, സമരക്കാരൻ അമരക്കാരൻ സമരക്കാരൻ അമരക്കാരൻ അസ്രായിലിന്റെ മുന്നിൽ നിസ്സാരൻ. ഇസ്രായേലിന്റെ മുമ്പിൽ നിസ്സാരം. സ്കൂളിലേക്ക് പോകാത്ത കുട്ടികളെ ഉന്തി സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നത് പോലെ മരണം നമുക്ക് വേണ്ട. ഓയിന് പറയാനാകുമോ പടച്ചോൻ വിളിക്കുമ്പോൾ ഞാൻ വരുന്നില്ല മരണം എനിക്ക് വേണ്ടെന്ന്. അങ്ങനൊരവസ്ഥ നമുക്ക് വരാനുണ്ട്.
കുളിപ്പിച്ച് കോടി പുടവയിൽ മൂടി കർപ്പൂരം പനിനീരും ചൂടി നമസ്കരിക്കും സമസ്കരിക്കും നമസ്കരിക്കും സമസ്കരിക്കും സമയം വരയും അന്നാളുകൾ കൂടും. എന്റെ ഭാര്യ, എന്റെ മക്കള്, എന്റെ സ്നേഹനിധിയായ സുഹൃത്ത്, എന്റെ ഉപ്പ, എന്റെ ഉമ്മ, എന്റെ നാട്ടുകാര്, എന്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാര്, അവരാരും എന്നോടൊപ്പം ഇല്ല. സമയം വരയും അന്നാളുകൾ കൂടും, അന്നേരം ആരും സഹായത്തിനില്ല. ഒരു കയ്യടി കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ് എല്ലാവരും ചേർന്നുകൊണ്ട്, പ്ലീസ്. പ്രിയപ്പെട്ടവരെ, നമ്മള് പള്ളിപ്പറമ്പിലൂടെ പോകാറുണ്ടല്ലോ, റോഡിന്റെ ഇരുവശങ്ങളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഉസ്താദന്മാരുടെ കൂടെ ഒക്കെ ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ട ഒരുപാട് ബഹുമാന്യരായ ഉസ്താദന്മാരുടെ കൂടെ ഞാൻ പോകുമ്പോൾ ഞാൻ പലപ്പോഴും കാണാറുണ്ട്, അവർ മെല്ലെ സ്പീഡ് കുറച്ച് വണ്ടി ഇങ്ങനെ നിർത്തുന്നത് പോലെയാക്കി അവർ പറയുന്നൊരു വർത്തമാനം ഞാൻ കേൾക്കാറുണ്ട്. അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. എൻ്റെ പ്രിയപ്പെട്ടവരാണ് കിടക്കുന്നത്, എൻ്റെ ഉപ്പയാണ്, എൻ്റെ ഉമ്മയാണ്, എൻ്റെ അഹിലുകാരാണ്, എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളാണ്. പള്ളിപ്പറമ്പിലെ കാട്ടിനുള്ളിൽ അവരെത്ര പേരുണ്ടാക്കൂരിരുട്ടിൽ അവരാരെന്ന് ഓർക്കാറുണ്ടോ? നമ്മൾ അവിടെ ചെന്നൊരു തുള്ളി കണ്ണീരൊഴുക്കാറുണ്ടോ? നമ്മുടെ മാതാപിതാക്കളുണ്ടാക്കാട്ടിൽ നമ്മുടെ കൂട്ടുകുടുംബക്കാരുണ്ടതിൽ അവരിന്ന കല്ലറയിൽ നമ്മെ വിട്ട് ആറടി മണ്ണിനുള്ളിൽ. സുഹൃത്തുക്കളെ, നമ്മൾ പിരിയുകയാണ്. ഇവിടുന്ന് മാത്രമല്ല, ഈ ലോകത്തും നമ്മൾ പിരിയുകയാണ്. നമ്മൾ പറഞ്ഞ് കല്യാണത്തിന്, നമ്മൾ പറഞ്ഞ് ഫോണിലൂടെയും മറ്റും കത്തിലൂടെയും അറിയിച്ച ഒരുപാട് പേര് കല്യാണത്തിന് വന്നിട്ടുണ്ട്, നിറഞ്ഞ ആളുകൾ. പക്ഷെ നമ്മൾ ക്ഷണിക്കാതെ വരുന്നൊരു ദിവസമുണ്ട്. നമ്മൾ ആരും ക്ഷണിക്കാതെ, ആരെയും ക്ഷണിക്കാതെ നമ്മളെ വീട്ടിലേക്ക് ഒരുപാട് പേര് കടന്നു വരുന്നൊരു ദിവസമുണ്ട്, മരണം. ആ മരണത്തിൻ്റെ സമയം അടുത്തിരിക്കുന്നു, നിഴല് പോലെ മരണമുണ്ട്. നമ്മളെ പ്രിയപ്പെട്ടവർ മരിക്കാൻ സമയമായിരിക്കുന്നു. ഞാനും നിങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ മരിക്കാനിരിക്കുന്നവരാണ്. പാത്തുമ, പാത്തുമ, ഓ എന്താ വിളിച്ച്? ഞാൻ അവസാനിപ്പിക്കുകയാണ്. പാത്തുമ, ഞാൻ മരിക്കാൻ പോവുകയാണ്. നിങ്ങൾ മരിക്കുന്നാന്നോ? അയ ഞാൻ മരിക്കുന്ന. 75 വർഷമായി നിന്നോടൊപ്പം ഞാൻ ചേർന്നിട്ട്, നീയും ഞാനും 75 വർഷമായി ഒന്നായി സുഖത്തിലും ദുഃഖത്തിലും അരിശത്തിലും പിരിശത്തിലും നമ്മൾ ഒന്നായി തീർന്നിരിക്കുകയാണ്. എനിക്ക് ഓർമ്മയുണ്ടോ പാത്തുമ, ഓർമ്മയുണ്ടോ? എന്റെ കഴുത്തിൽ ഞാൻ മഹറ് കെട്ടിയപ്പോ ആ കൊക്ക ഇങ്ങനെ കെട്ടാൻ നേരത്ത് മണിയറയിൽ നിന്നും ഇങ്ങനെ കൊക്ക ഇങ്ങനെ വിറച്ചുകൊണ്ട് ആ കൊക്ക കെട്ടാൻ, കൊക്ക കാണാൻ സമയത്ത് കാണാൻ നിൽക്കുമ്പോ നീ എന്നോട് ചിരിച്ചു പറഞ്ഞൊരു വർത്താനമുണ്ട്, അല്ല നിങ്ങൾ ഈ കൊക്ക കാണാത്ത ആളാണോ, കുളത്ത് കാണാത്ത ആളോ തന്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്നതെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ പാത്തുമ? എനിക്ക് ഓർമ്മയുണ്ട്. 5 മക്കളെ എനിക്ക് തന്നു. പ്രിയപ്പെട്ടവളെ, നീ എന്നിൽ സംതൃപ്തയാണോ? ആണ്. നിങ്ങളെന്നാ നീ പറയുന്നത്? പിന്നെന്താ, ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, നിങ്ങൾ എന്നിൽ സംതൃപ്തനാണോ? അതെ, ഞാനും സംതൃപ്തനാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. മരണമെത്തുന്ന നേരത്ത്, മരണമെത്തുന്ന നേരത്ത് നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. പാത്തുമ, എനിക്ക് വലിയ തിരക്കാന്ന് എനിക്കറിയാം. അടുക്കളയിൽ വലിയ പണിയിലുണ്ട്, ഒരുപാട് തിരുമ്പാനും അലക്കാനും അടിക്കാനും തുടക്കാനൊക്കെ ഉണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവളെ, ഒന്നെൻ്റെ അടുത്ത് വാ. ഞാൻ മരിക്കാൻ നേരത്ത് എൻ്റെ കാഴ്ചയിൽ എൻ്റെ പ്രിയപ്പെട്ട, നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് പാത്തുമ്മ. ചിലപ്പോൾ നമ്മൾ ഒന്നായിട്ട് പാടലില്ലേ, എന്നെക്കുറിച്ച് ഞാൻ പാടി ഓർമ്മയില്ലേ? പാത്തുമ്മ, എൻ്റെ അടുത്ത് നീ വേണം. എൻ്റെ കണ്ണിൽ നീയായിരിക്കണം, എൻ്റെ കാതിൽ നിന്റെ ശബ്ദമായിരിക്കണം, എൻ്റെ ശ്വാസത്തിൽ നിന്റെ ആ മണമായിരിക്കണം. 75 വർഷം ഞാൻ ആസ്വദിച്ച ആ സുഗന്ധമായിരിക്കണം എൻ്റെ ശ്വാസത്തിൽ. പ്രിയപ്പെട്ടവളെ, എൻ്റെ കൈ നിന്റെ കയ്യിൽ വെക്കണം, എൻ്റെ തല നിന്റെ മടിയിൽ വെച്ച് അവസാനമായി കലിമത്തു ഷഹാദത്ത് ചൊല്ലിക്കൊണ്ട്
മുഅ്മിനായി മുസ്ലിമായി ഇഖ്ലാസോടുകൂടി അന്തസ്സോടുകൂടി ഒരു ഭാര്യ ഇഷ്ടപ്പെടുന്ന ഭർത്താവായി എനിക്ക് മരിക്കണം. നമ്മൾ ആഗ്രഹിക്കുകയാണ് അല്ലാ. അൽഹംദുലില്ലാ, അള്ളാഹുവേ അങ്ങനെ മരിക്കാൻ ഈ ലോകത്ത് നിന്ന് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ സ്വന്തം ഭാര്യയുടെ അടുത്ത് വെച്ച് ഒരു രോഗവും ഇല്ലാതെ പ്രയാസമൊന്നുമില്ലാതെ സന്തോഷത്തോട് മരിക്കാൻ അള്ളാഹു ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അള്ളാ. ആക്കിബത്ത് നന്നാക്കി തരണേ അള്ളാ. ഞങ്ങളുടെ ആക്കിബത്ത് നീ നന്നാക്കി തരണേ അള്ളാ. അള്ളാഹുവേ ഞങ്ങൾ പാവങ്ങളാണ്. അല്ലിപ്പറയിലെ കുടുംബങ്ങൾ ഞങ്ങൾ വലിയ ആൾക്കാരായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഹൃദയം ചെറിയൊരു ഹൃദയമാണ്. നിസ്സാരരാണ് ഞങ്ങൾ, പാവങ്ങളാണ്. ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ നിന്ന് എത്തിയവരാണ്. അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് അപരാധങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. അള്ളാഹുവേ ആ പാപങ്ങളൊക്കെ നീ പുറത്തു തരണേ അല്ലാ. അള്ളാഹുവേ അന്തിമമായി പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് നിന്ന് കയ്യിൽ നിന്ന് ഹൗദൽ കൗസർ വാങ്ങി കുടിക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ, ഖദീജ, സഹാബികള്, പ്രിയപ്പെട്ടവര്, പണ്ഡിതന്മാർ, ഉസ്താദന്മാർ, അവരൊക്കെയും സ്വർഗത്തിൽ ഇങ്ങനെ അണിനിരന്ന് നിൽക്കുന്നത് ദൂരത്ത് ഞങ്ങൾ കാണുന്നുണ്ട്. അള്ളാഹുവേ മലക്കുകൾ അത് വിളിക്കുന്നു, യാ അയ്യത്തുഹ നഫ്സുൽ മുത്മഇന്ന, യാ അയ്യത്തുഹ നഫ്സുൽ മുത്മഇന്ന, ഇർജിഇ ഇലാ റബ്ബിക റാളിയത മർലിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മലക്കുകൾ പറയുന്നു, എങ്ങോട്ട് വാ, അള്ളാണ്ട് വിളിക്കുന്ന നിങ്ങളെ, സ്വർഗത്തിലേക്ക് വാ, സ്വർഗത്തിലേക്ക് വാ. അള്ളാഹുവേ ആ വിളിക്ക്, ആ വിളിക്ക് ഞങ്ങളെ കൂടി നീ ഉൾപ്പെടുത്തണേ അള്ളാ. അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, സന്താനങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നവർ, ഞങ്ങളെ സഹോദരിമാരൊക്കെ അമിഞ്ഞ പാലൂട്ടുമ്പോ, താരാട്ട് പാടുമ്പോ, തലോലമാട്ടുമ്പോ, പ്രിയപ്പെട്ട മക്കളില്ലാത്ത ഒരുപാട് സഹോദരി സഹോദരന്മാർ, അള്ളാഹുവേ അവർക്കൊക്കെ നീ സാലിയായ മക്കളെ നൽകണല്ല. അള്ളാഹുവേ നീ സാലിയായ മക്കളെ നൽകണല്ല. അള്ളാഹുവേ ഞങ്ങളുടെ വല്ലാത്തൊരു പ്രാർത്ഥന, ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞു പോകുമ്പോ നല്ലൊരു മനുഷ്യനായി, ഏറ്റവും നല്ലൊരു മുഅ്മിനായി, മുസ്ലിമായി, ആൾക്കാരൊക്കെ നല്ല അഭിപ്രായം പറയുന്ന ഒരടയാളം ബാക്കി വെച്ചുകൊണ്ട്, നന്മ ചെയ്തുകൊണ്ട് ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞു പോകാനുള്ള മഹാ സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അള്ളാഹുവേ ഒരിക്കലും താങ്ങാൻ പറ്റാത്ത ഒരു രോഗമാണ് ക്യാൻസർ. ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ക്യാൻസറിന്റെ അംശം ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹുവേ നീ അത് കരിച്ചു കളയണേ അല്ലാ, കത്തിച്ചു കളയണേ അല്ലാ. അള്ളാഹുവേ ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് പോയപ്പോ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ, സംസാരിക്കാൻ പ്രയാസപ്പെടുന്നൊരു സ്നേഹിതനോട് ഞാൻ ചോദിച്ചു എന്ത് പറ്റി. എന്നോട് പറഞ്ഞു ഞാൻ കീമോ ചെയ്യുകയാണ്, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുന്നത്. അള്ളാഹുവേ ഞങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്, അൽഹംദുലില്ല, നന്നായി വെള്ളം കുടിക്കാൻ പറ്റുന്നു, നന്നായി ചിരിക്കാൻ പറ്റുന്നു, നന്നായി കളിക്കാൻ പറ്റുന്നു, ഈ കുടുംബസംഗമത്തിൽ പങ്കെടുക്കാൻ അള്ളാഹുവേ നീ ഭാഗ്യം നൽകുന്നു, അൽഹംദുലില്ല. അള്ളാഹുവേ ജീവിതകാലം മുഴുവൻ ആഫിയത്തുള്ള ആരോഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹുവേ ഞങ്ങൾ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട പ്രിയപ്പെട്ടവരാണ്. പക്ഷെ പ്രവാചകൻ പോലും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ഞാളും പ്രാർത്ഥിക്കുകയാണ്. റബ്ബന റബ്ബന ലാ തുസിഖ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അന്തൽ വഹ്ഹാബ്. ഞങ്ങളുടെ ഹൃദയം, ഞങ്ങളുടെ മനസ്സ് ഒരിക്കലും ചാഞ്ചല്യമുള്ളതാക്കി തീർക്കല്ലേ അല്ലാ. ഈമാനിൽ, ഇസ്ലാമിൽ, ദീനിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു മനസ്സാക്കി ഞങ്ങളുടെ മനസ്സുകൾ നീ മാറ്റിത്തരണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നീ നേർവഴി കാണിക്കണേ അല്ലാ. ഞങ്ങളെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നീ നേർവഴി കാണിക്കണേ അല്ലാ. അള്ളാഹുവേ അവര് പഠിച്ച് ഏറ്റവും ഉന്നതങ്ങളിൽ എത്തുമ്പോഴും മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, മക്കളെ സ്നേഹിക്കുന്ന, നാടിനെ സ്നേഹിക്കുന്ന, ദീനിൽ അടിയുറച്ചു നിൽക്കുന്ന നല്ല, ഈ ലോകത്തും പരലോകത്തും ഏറ്റവും കൂടുതൽ അമലു സ്വാലിഹാത്തായി നിന്റെ അടുത്ത് പ്രതിഫലിപ്പിക്കുന്ന നല്ല മക്കളായി ഞങ്ങളുടെ മക്കളെ നീ മാറ്റിത്തരണേ അല്ലാ. അള്ളാഹുവേ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരെയും, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്ൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബന ലാ തുസിഖ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അന്തൽ വഹ്ഹാബ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. ربنا اننا سمعنا مناديا ينادي للايمان ان امنوا بربكم فآمنا
ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكون من الخاسرين اللهم ഞങ്ങൾ നിസ്സാരരാണ്. ഹാക്കിമും റാസിക്കും റസാക്കും വാസിയും ഫത്താഹുമായവൻ നീയാണ്. അല്ലാഹുവേ, ഞങ്ങളെ ഈ പ്രാർത്ഥന നീ തട്ടിക്കളയില്ല. അല്ലാ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത്തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമുർ റഹീം. വരും വർഷങ്ങളിൽ ഈ കുടുംബം, ഈ അല്ലിപ്പറ കുടുംബം നാൾക്ക് നാൾ പടർന്ന് പന്തലിച്ച് കേരളത്തിൻ്റെ നാനാ തുറകളിലും ഇതിൻ്റെ ഖ്യാതിയും ഇതിൻ്റെ അതിശയവും ഇതിൻ്റെ വ്യാപ്തിയും അള്ളാഹു നിറക്കട്ടെ. നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും അള്ളാഹു സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ കുടുംബത്തിലെ ഹൃദയ ബന്ധങ്ങൾ അള്ളാഹു നാൾക്ക് നാൾ ഏറ്റവും മനോഹരമായി ഒന്നിച്ചു ചേർന്നുകൊണ്ട് ചെറിയ ചെറിയ അസ്വാലിസ്യങ്ങൾ പുറത്തുകൊണ്ട് ചെറിയ ജനങ്ങൾ പ്രയാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഒന്നായി തീർന്ന് സ്നേഹത്തോടുകൂടി മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഈ കുടുംബസംഗമം അവസാനിക്കുന്നതുവരെ ഏറ്റവും ഭംഗിയായി മനോഹരമായ ഒരു പ്രയാസവും ഇല്ലാതെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇത് തുടങ്ങി അവസാനിപ്പിക്കാൻ അള്ളാഹു ഇനി തൗഫീക്ക് നൽകണേ. അള്ളാ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നവർ, ഈ ഹാള് സമ്മാനിച്ച പ്രിയപ്പെട്ടവർ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ഓരോ ദിവസവും കോൺ കോളിലൂടെ നമ്മളെ വിളിച്ചവർ, അവർക്കൊക്കെയും അള്ളാഹുവെ നീ തക്കതായ പ്രതിഫലം തന്ന് അനുഗ്രഹിക്കണേ. അള്ളാ, അള്ളാഹുവേ, ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും ഇവിടെ വരാൻ പറ്റിയിട്ടില്ല. പ്രത്യേകിച്ചും ഗൾഫ് പ്രവാസികൾ, മലയാളി പ്രവാസികൾ, അള്ളാഹുവേ, പ്രവാസികളാണ് ഈ നാടിൻ്റെ പുരോഗമനത്തിൻ്റെ പിന്നിൽ. അള്ളാഹുവെ, ഞങ്ങളെ പ്രിയപ്പെട്ട പ്രവാസികൾക്ക്, ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നീ തക്കതായ പ്രതിഫലം നൽകണേ. അള്ളാ, അള്ളാഹു അവർക്ക് സ്വാലിഹായി ഹലാലോടുകൂടി സമ്പാദിച്ച് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ച് മരിക്കാനുള്ള തൗഫീക്ക് നൽകണേ. അള്ളാ, അള്ളാഹുവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മരിച്ചുപോയ എല്ലാവർക്കും നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണം. അള്ളാ, അള്ളാഹുവെ, ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത്തവ്വാബുർ റഹീം. പ്രിയപ്പെട്ട സ്നേഹനിധിയായ നമ്മൾ നേരത്തെ പറഞ്ഞ മൻസൂർ സാഹിബ്, അദ്ദേഹത്തിൻ്റെ വലിയൊരു സംരംഭം, ഒരു സ്വപ്നം, നമ്മളൊരു മാഗസിനായി, അല്ലിപ്പറ മാഗസിനായി നമ്മളെ കയ്യിലുണ്ട്. അത് വെറുതെ നിങ്ങൾ അലമാരയിൽ കൊണ്ടുവെക്കരുത്. നമ്മൾ വായിക്കണം, പഠിക്കണം. നമ്മളെ കുടുംബത്തെക്കുറിച്ച് മാത്രമല്ല, ഈ മനോഹരമായ പരിപാടിക്ക് ശബ്ദ സംവിധാനം നൽകിയ ഒരാളുണ്ട്. ഒരു നല്ല കേടി സമ്മാനിക്കാം നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി, പ്ലീസ്. ഈ പരിപാടി കംപ്ലീറ്റ് നമ്മളെ മൊബൈലിൽ, ഈ ക്യാമറയിൽ പിടിക്കുന്ന ഒരാളുണ്ട്. ഇൻഷാല്ലാ അടുത്ത കുടുംബസംഗമത്തിന് നമ്മളെ ചിരിയും കളിയും നമ്മളെ കുസൃതിയും കുറുമ്പും ഒക്കെ ആ ക്യാമറയിൽ കാണാം. അവർക്ക് കൂടി നല്ലൊരു കയ്യേന്തി സമ്മാനിക്കുകയാണ്, പ്ലീസ്. എനിക്കറിയാം സഹോദരിമാർ ഇവിടെ എത്തിയത് ഒരുപാട് പ്രയാസം സഹിച്ചുകൊണ്ടാണ്. ഇപ്പം തന്നെ വീട്ടിൽ പൊരിച്ച മീനും ചോറും ഒരുപാട് പലഹാരങ്ങളൊക്കെ ആക്കി വെച്ച് മൂടി വെച്ച് പൂച്ച കടിക്കുന്നതിന് ബേജാറായി ഇവിടെ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ തിരക്കിലും നമ്മോടൊപ്പം ചേർന്ന മുഴുവൻ സഹോദരിമാർക്കും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഒരു നല്ല കൈയോടി സമ്മാനിക്കാം, പ്ലീസ്, പെണ്ണുങ്ങൾക്ക് വേണ്ടി. അതിലപ്പുറത്ത് ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ആണുങ്ങൾ, ഉപ്പമാര്, സഹോദരന്മാര്, ഭർത്താക്കന്മാര്, അവർക്കും നമ്മൾ സന്തോഷവും സ്നേഹവും പ്രാർത്ഥനയും അറിയിക്കുകയാണ്. ഇത്ര തിരക്കിനിടയിലും ഒരുപാട് പണ്ഡിതന്മാർ, നമ്മളെ കൂട്ടത്തിൽ ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, ഉസ്താദന്മാരുണ്ട്, ഒരുപാട് പേരുണ്ട്. എണ്ണിയാൽ എല്ലാ മേഖലയിലും ബഹുമുഖങ്ങളായ കഴിവുകളുള്ള പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ കഴിവുകളൊക്കെ അല്ലിപ്പറ കുടുംബത്തിന് ചെലവഴിക്കാനും, നമ്മളെ കുടുംബത്തിലെ ഒരാൾക്ക് ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ എൻ്റെ ശരീരത്തിന് ഒരു പ്രയാസമുള്ളതുപോലെ നമ്മൾക്ക് ചെന്നെത്താൻ കഴിയട്ടെ. മാത്രമല്ല, ഒരു അഭ്യർത്ഥന കൂടി നടത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മാസത്തിൽ ഒരു 500 രൂപയെങ്കിലും, ഏറ്റവും ചുരുങ്ങിയതാണത്, ഒരു 500 രൂപ നമുക്കൊരു കുടുംബത്തിൽ നിന്നും സ്വരൂപിക്കാൻ പറ്റിയാൽ ഈ കുടുംബത്തിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധി, അല്ലെങ്കിൽ ആ ഒരു വലിയ കരുതിവെപ്പ് വലിയതായിരിക്കും. നമ്മുടെ കുടുംബത്തിൽ പെട്ടെന്ന് ഒരാൾക്ക് ഒരു രോഗം വന്നാൽ, ഒരു ആക്സിഡന്റ് വന്നാൽ, അള്ളാഹു വരുത്താതിരിക്കട്ടെ, എന്തെങ്കിലും വന്നാൽ പെട്ടെന്ന് പൈസ എടുക്കാൻ അല്ലിപ്പറയിലെ കുടുംബത്തിൽ തന്നെ ഉണ്ട് പൈസ. അതുകൊണ്ട് നിങ്ങളെ പൈസ ഒന്നും ആവശ്യമില്ല. അത് അഹങ്കാരത്തോടു കൂടിയല്ല, അഭിമാനത്തോട് പറയാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇൻഷാല്ലാ. അതുകൊണ്ട് നമ്മളെ കുടുംബത്തിൽ ആരൊക്കെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ, നേരത്തെ നമ്മളെ ഈ ഹാളിൻ്റെ ആൾ പറഞ്ഞതുപോലെ ഇന്ന് തന്നെ ഒരു 15-20 മിനിറ്റ് നമ്മൾ കൂടിച്ചേർന്ന്, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസമുണ്ടോ, നമ്മളെ കുടുംബത്തിൽ തന്നെ നല്ല മക്കളുണ്ടെങ്കിൽ വിവാഹാലോചന നടത്താൻ, അങ്ങോട്ടും ഇങ്ങോട്ടും, ആ സൂപ്പിക്കാക്ക ഒരു മോളുണ്ട്, മറ്റേ മുഹമ്മദ് കാക്ക ഒരു മോനുണ്ട്, ആ ഒരു വിവാഹാലോചന നടത്താൻ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബന്ധം സുദൃഢമാക്കിക്കൊണ്ട് നാളെ പരലോകത്തിൽ, സ്വർഗത്തിൽ വരെ എത്തുന്ന ഒരു വലിയ പാതയാക്കി ഈ കുടുംബസംഗമം മാറട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അള്ളാ അടുത്ത വർഷവും ഇതിനേക്കാൾ മനോഹരമായി കുടുംബസംഗമം നടത്താനും
ആഫിയത്തുള്ള ആരോഗ്യത്തോടു കൂടി ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കാനും അള്ളാഹു നമുക്ക് തൗഫീക് നൽകട്ടെ. നാളെ മുഹറം മാസമാണ്, നോമ്പെടുക്കാൻ മറന്നു പോകരുത്. വളരെ പ്രതിഫലമുള്ള നോമ്പാണ്. അള്ളാഹുവിന്റെ പുണ്യപ്രവാചകൻ നമുക്ക് ഫറളാക്കിയ ഫറളിന്റെ അത്ര, ഞാൻ പറയാണ് ഫറളിന്റെ അത്ര ഫറളാക്കിയെന്ന് പറഞ്ഞുകൂടാ, കാരണം റമദാൻ മാസത്തിലെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും പ്രതിഫലമുള്ള നോമ്പാണ് മുഹറം മാസത്തിലെ നോമ്പ്. അതുകൊണ്ട് എല്ലാവരും നോമ്പെടുത്ത് രാത്രി അന്ത്യയാമങ്ങളിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ കൈനീട്ടിക്കൊണ്ട് പ്രാർത്ഥിച്ച് ആവലാദികളും വേവലാദികളും സുഖവിവരങ്ങളും സന്തോഷവും അള്ളാഹുവിൽ പങ്കുവെക്കുന്ന ഒരു മനസ്സ് ആക്കി നമ്മൾ മാറ്റട്ടെ. എൻ്റെ കൂടെ വന്ന പ്രിയപ്പെട്ട മുജീബ് നല്ലൊരു പാട്ടുകാരനാണ്. എന്തായാലും ഒരുപാട് നേരം സംസാരിക്കാൻ ഇനിയുമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മുഫീദ് ഒരു സ്നേഹനിധിയായ ഒരു സഹോദരനാണ്. കാരണം അദ്ദേഹം എന്നോട് പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, നവാസ്ക അല്ലിപ്പുറയിലെ കുടുംബത്തിന് നിങ്ങൾ വരണേ, എന്തായാലും വരണേ. ഞാൻ മലേഷ്യയിലുള്ളപ്പോൾ, ഞാൻ കുവൈത്തിലുള്ളപ്പോൾ, ഗൾഫ് രാജ്യങ്ങളിലുള്ളപ്പോൾ അദ്ദേഹം നിരന്തരം വിളിച്ച് എന്നെ ഇങ്ങോട്ട് വരുത്തിച്ചാണ് മുജീബിന് അറിയാം. പ്രിയപ്പെട്ട മുഫീദ്, നിങ്ങളുള്ള സ്നേഹം കൊണ്ടാണ് എന്നെ ഇവിടെ വിളിച്ചത്. അദ്ദേഹത്തിന് നല്ലൊരു കൈയടി സമ്മാനിക്കാം പ്ലീസ്. എല്ലാവരും ചേർന്നുകൊണ്ട്, ഇന്നലെ വരെ മുഫീദിനൊരു പേടിയുണ്ടായിരുന്നു പാലേരി ഇവിടെ എത്തുമെന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ ജീവനിൽ, എൻ്റെ തടിയിൽ ജീവനുണ്ടെങ്കിൽ ഞാനിവിടെ എത്തുമെന്ന് മുഫീദിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ട മുഫീദിനെ ഉൾപ്പെടുത്തണം, എല്ലാവരെയും ഉൾപ്പെടുത്തണം. പരസ്പരം സ്നേഹത്തോടുകൂടി കൈകൊടുത്ത് അസ്സലാമു അലൈക്കും ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് സന്തോഷത്തോടുകൂടി എല്ലാവരും പരസ്പരം സ്നേഹിച്ചുകൊണ്ട് പിരിഞ്ഞു പോകാൻ ഇവിടുന്ന് കഴിയണം. അള്ളാഹു അതിനെ തുണക്കട്ടെ. ഇത്രയും നേരം എൻ്റെ പരിപാടി കേട്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും, കണ്ണും കാതും കൂർപ്പിച്ചിരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം തൊട്ടുകൊണ്ടുള്ള അഭിവാദ്യവും ബഹുമാനവും സ്നേഹാദരവും ഹൃദയം തൊട്ട പ്രാർത്ഥനയും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. Thank you very much for your meaningful and touchable words. Thank you once again in behalf of Allipura family. Kudumba bandhathinte aalangalilekku irangi chennu kudumba bandhathinte mahaatmyavum kudumba bandham nilanirthathinte aavashyakathayum namukku paranju thanna Nawaz Paleri saarinu അല്ലിപ്പുറ കുടുംബ സംഗമത്തിൻ്റെ പേരിൽ 1000 നന്ദികൾ അർപ്പിക്കുകയാണ്. നമ്മുടെ പരിപാടി തുടരുകയാണ്. നമുക്ക് ഇതിനിടയിൽ ബ്രേക്കില്ല, അതുകൊണ്ട് ഇനി ആരെങ്കിലും ഭക്ഷണം കഴിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ പോയി ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞവർ നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തളത്തിൽ ഇരിക്കണമെന്ന് അറിയിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ ബാക്കിയുള്ളവർ ഭക്ഷണം കഴിക്കുക. ബാക്കിയുള്ള ഭക്ഷണം കഴിച്ച ആൾക്കാർ ഭക്ഷണം നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് വന്ന് ഇരിക്കണം എന്ന് അറിയിക്കുകയാണ്. നമുക്ക് അടുത്തതായി നടക്കാൻ പോകുന്നത് നമ്മുടെ നമുക്ക് അർത്ഥവത്തായ ക്ലാസ് എടുത്തു തന്ന നവാസ് പാലേരി സാറിന് നമ്മുടെ അല്ലിപ്പുറ കുടുംബ സംഗമത്തിൻ്റെ സ്നേഹോപഹാരമാണ്. സ്നേഹോപഹാരം അർപ്പിക്കുന്നതിന് വേണ്ടി കമ്മിറ്റി ചെയർമാൻ അബ്ബാസ് കുഞ്ഞാവ് പൂനെയും അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നവാസ്